ഫാക്ടറിയിലെ ബിയർ നിർമ്മാണം കണ്ടിട്ടുണ്ടോ? ആഘോഷങ്ങൾക്കൊരു കുറവുമില്ലാത്ത നാടാണ് നമ്മുടേത്. ആഘോഷങ്ങളുടെ എല്ലാം ഒരറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാനീയമാണ് ബിയറുകൾ. ഇന്ന് വിപണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കിങ്ഫിഷർ എന്ന കമ്പനിയുടെ ബിയർ നിർമ്മാണമാണ് നാം കാണാനായി പോകുന്നത്. യുണൈറ്റഡ് ബ്രിവറീസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കിങ്ഫിഷർ ബിയർ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത്. ലോകത്ത് ആകമാനം 79 ബിയർ നിർമ്മാണ യൂണിറ്റുകൾ യുണൈറ്റഡ് ബ്രിവറീസിനുണ്ട്. 1978 യുണൈറ്റഡ് ബ്രിവറീസ് കിങ്ഫിഷർ എന്ന ബ്രാൻഡിന്റെ ബിയർ വിപണിയിലെത്തിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബിയർ നിർമ്മിക്കുന്നത് യുണൈറ്റഡ് ബ്രിവറീസ് ആണ്. അപ്പോൾ സമയം കളയാതെ നേരെ ഫാക്ടറിയിലോട്ട് പോകാം. ബിയർ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് മില്ലിംഗ് ആണ്. ബിയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ധാന്യങ്ങളാണ് ഗോതമ്പ്, ബാർലി, റേ എന്നിവ. ഇവ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം മില്ലിംഗ് മെഷീനിന്റെ സഹായത്തോടെ നുറുക്കാക്കിയെടുക്കുന്നു. ശേഷം മാഷിംഗ് എന്ന ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ മില്ലിംഗ് മെഷീന്റെ സഹായത്തോടെ ക്രഷ് ചെയ്തെടുത്ത ധാന്യങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് പാകം ചെയ്ത ശേഷം ധാന്യങ്ങളുടെ അവശിഷ്ടമായ ഹരപദാർത്ഥങ്ങൾ നീക്കം ചെയ്ത് ബിയർ നിർമ്മാണത്തിന് ആവശ്യമുള്ള ദ്രാവകം തയ്യാറാക്കി എടുക്കുന്ന പ്രക്രിയയാണ് മാഷിംഗ് എന്ന് പറയുന്നത്. 62 മുതൽ 68 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലുള്ള ചൂടുവെള്ളത്തിലാണ് മാഷിംഗ് പ്രക്രിയയിൽ നുറുക്കിയെടുത്ത ധാന്യങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പാകം ചെയ്യുന്നതിലൂടെ ധാന്യങ്ങൾക്കുള്ളിലെ അന്നജം ഫെർമെൻറ്റേഷൻ ഷുഗറായി മാറുന്നു. പാകം ചെയ്ത ശേഷം ബിയർ നിർമ്മാണത്തിന് ആവശ്യമായ ലിക്വിഡ് ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന ധാന്യാവശിഷ്ടങ്ങൾ കാലിത്തീറ്റ നിർമ്മാണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളമാണ് മാഷിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം. ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ് എന്നതനുസരിച്ച് ആ സമയത്തിൽ വർധനവുണ്ടാകും. സ്റ്റെപ്പ് 3 ബോയിലിംഗ് ആണ്. ഈ സ്റ്റെപ്പിൽ മാഷിംഗ് പ്രോസസ്സിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലിക്വിഡ് പാർട്ടിനെ പറയുന്ന പേരാണ് മോർട്ട് എന്നത്. ഈ മോർട്ട് വലിയ ടാങ്കുകളിൽ നിറച്ച് തിളപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇങ്ങനെ മോട്ട് തിളപ്പിക്കുന്നതിന് പ്രധാനമായ 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1. മോട്ടിനെ പാസ്റ്ററൈസേഷൻ പ്രോസസ്സിനെ വിധേയമാക്കുന്നു. ഇങ്ങനെ വിധേയമാക്കുന്നത് അതിനുള്ളിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. 2. ബിയറിന് അതിൻ്റെ തനതായ കയ്പ്പ് ലഭിക്കുന്നതിനും അതുപോലെ ബിയർ കൂടുതൽ കാലം ഫ്രഷായിരിക്കുന്നതിനും സഹായിക്കുന്ന ഹോപ്പ് എന്ന പൂവ് മോട്ടിൽ ചേർക്കുക എന്നതാണ്. ബിയറിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലേവറുകളും ഈ സ്റ്റെപ്പിലാണ് ആഡ് ചെയ്യുന്നത്. 60 മുതൽ 90 മിനിറ്റ് വരെയാണ് ബോയിലിംഗ് പ്രോസസ്സിന്റെ സമയം. 4. ഘട്ടം എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷൻ ആണ്. ബോയിലിംഗ് സ്റ്റെപ്പിൽ നന്നായി തിളപ്പിച്ച മോട്ട് 37 ഡിഗ്രി സെൽഷ്യസിനും 43 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള സ്ഥിരതാപനിലയിലേക്ക് തണുപ്പിച്ച ശേഷം ഫെർമെൻറ്റേഷൻ ടാങ്കിൽ നിറച്ച് അതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നു. ഈസ്റ്റ് എന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആയതിനാലാണ് അതിന് ജീവിക്കാൻ സാധിക്കുന്ന 37 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് റേഞ്ച് താപനിലയിലേക്ക് മോട്ട് തണുപ്പിക്കുന്നത്. മോട്ടിലുള്ള ഷുഗറിൻ്റെ ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ പ്രക്രിയയിലൂടെ ഈഥേൻ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നു. 7 മുതൽ 14 ദിവസം വരെ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നീളുന്നു. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് പൂർത്തിയായ ശേഷം തയ്യാറാക്കിയ ബിയറിൽ നിന്നും ഈസ്റ്റ് അരിച്ചു മാറ്റുന്നു. ഇനി അവസാനഘട്ടമായ തയ്യാറാക്കിയ ബിയർ ബോട്ടിൽ നിറയ്ക്കുന്നതാണ്. ഫെർമെൻറ്റേഷന് ശേഷം മെച്ചുറായ ബിയർ ഓട്ടോമാറ്റിക് ബോട്ടിലിംഗ് മെഷീൻ്റെ സഹായത്തോടെ ബോട്ടിലുകളിലും ക്യാനുകളിലും നിറച്ച് സീൽ ചെയ്ത് ലേബൽ ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കിങ്ഫിഷർ ഫാക്ടറി നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.